புதிய எதிரியேவா என்னை திருக்கவே, பழைய எதிரியேவா என்னை சிதுக்கவே. தீ ഹായ് ഗായ്സ്, മാക്സ് ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചങ്ക് മച്ചാന്മാർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, നമ്മളിതാ വീണ്ടും കുറേ കാലത്തിന് ശേഷം പുതിയൊരു വീഡിയോയുമായി തിരിച്ചു വന്നിരിക്കുകയാണ്. സോ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടു കാണും. യാ, നമ്മൾ ഇന്നൊരു കിടുക്കാച്ചി ഓഫ് റോഡ് ട്രിപ്പാണ് ഗായ്സ് പോകുന്നത്. അതും നമ്മുടെ ഹെവി ലോറിയും കൊണ്ടാണ്. ദ ബാക്കിൽ കിടക്കുന്ന ലേലാൻഡ് കുട്ടനെയും കൊണ്ടാണ് നമ്മൾ ഇന്നൊരു ഓഫ് റോഡ് പൊളിക്കാൻ പോകുന്നത്. സോ ഇന്ന് നമ്മുടെ കൂടെ ഏവിക്കുട്ടനും ഉണ്ട്. ഏവിക്കുട്ടൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇനി ചോദിക്കാനുണ്ട്. കുറേ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കാം. സോ വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതുപോലെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും ഇരുന്ന് കാണുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. എന്നാലേ നമുക്ക് അടുത്തടുത്ത വീഡിയോസിൽ കാണാൻ സാധിക്കത്തുള്ളൂ. സോ മാക്സിമം കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയണ്ട, നേരെ വീടിലോട്ട് പോകാം. ഇപ്പോഴും വണ്ടി കയറിയാ? വണ്ടി കയറി നിങ്ങൾ? ഓക്കെ, അപ്പോൾ നമുക്ക് പോയാലോ. അപ്പം പറയും പോലെ ഇന്നത്തെ ട്രിപ്പ് എങ്ങോട്ടാണ്? ഹെവി ലോറിയൊക്കെ ആയിട്ടാണല്ലോ ഇന്ന് വന്നിട്ടുള്ളത്. ഇന്നത്തെ ട്രിപ്പ് എവിടെയാണെന്ന് വെച്ചാലേ, ഇന്ന് നമ്മളൊരു കിടുക്കാച്ചി ഓഫ് റോഡ് ആണ് പോകുന്നത്. ഈ ഹെവി വണ്ടിയും കൊണ്ട് ഓഫ് റോഡോ? ഈ വണ്ടി അതിന് കേറോ? അപ്പളിപ്പയല്ലേ, ലേലാൻഡ് ആണ് ഐറ്റം. സുഖമായിട്ട് കയറി പോകും. കേറിയില്ലെങ്കിൽ നമുക്കൊരു ക്രെയിനെ വിളിക്കാടെ. നീ പേടിക്കാണ്ടിരി. ഞാൻ ചുമ്മാ പറഞ്ഞാ, എനിക്ക് അറിഞ്ഞൂടെ ലേലാൻഡ് കേറുമെന്ന്. ഓ ഓ ഓ, നൈസ് ആയിട്ട് പ്ലേറ്റ് മാറ്റി. അങ്ങനെയൊന്നും ഇല്ല അണ്ണാ. ഷെഡായി ഇതാ ഒരു സെഡ് ഒണ്ട് പോകുന്നു അണ്ണാ. ഡേയ്, നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സെഡ് ഒണ്ടല്ല കേട്ടാ. നമ്മൾ പിന്നെ കളർ കോഡ് അടിച്ച് പുറത്തിറക്കിയില്ലെന്നേ ഉള്ളൂ. ഇറക്കിയിരുന്നെങ്കിൽ ഇവിടെ ഒരുത്തരം കാണൂല. അത് പച്ചയായ സത്യമാണ്. അത് പച്ചയായ സത്യമാണ്. നമുക്കറിയാടെ, നീ കൂടുതലൊന്നും പറയണ്ട. രാവിലെ തന്നെ മാക്സ് ഫുൾ റോങ് ആണല്ലോ. എടയുടെ സൈഡ് നോക്കടാ ഏവി, ഇതാ യേശുർകാരൻ കൊണ്ട് ഇപ്പൊ ഇടിച്ചേനെ. നിന്നെ എന്തിനാ അവിടെ ഇരുത്തിയേക്കണത്? വാപ്പിളിപ്പയല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? കൈ കാണിച്ചിട്ട് തെണ്ടി നിർത്തണ്ടേ? നേരെ കൊണ്ട് കയറ്റിയേക്കണ. ഇനി നീ കൈ കാണിക്കാൻ നിക്കണ്ട. ഏതെങ്കിലും ഒരു കമ്പിപ്പാര എടുത്ത് അങ്ങ് സൈഡിലോട്ട് വെച്ചാ മതി. പിന്നെ അവന്മാർ എങ്ങനെ കേറുമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എങ്ങനെയാണ് ഇങ്ങനത്തെ ഐഡിയസുകളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത്? ബുദ്ധി വേണൂടെ, കളിമണ്ണും വെച്ചോണ്ടിരുന്നാ പോരാ. ഡേടേ, പിന്നെ ഓഫ് റോഡ് എത്തി കേട്ടാ. ഇനി പിടിച്ചൊക്കെ ഇരുന്നോ, ഇല്ലെങ്കിൽ തെറിച്ചു പോകും. ഇതാ വണ്ടിയുടെ ഡോറൊക്കെ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആകുന്നു. ഇടാ, നീ അതൊന്ന് ക്ലോസ് ആയി. തള്ളേ, വണ്ടി തകട് കൂടി ആവുമല്ലോ അണ്ണാ ഇന്ന് ഇത് ഫുള്ളും കേറി പോകുമ്പോ. വണ്ടി ലേലാൻഡിന്റെ ആണ്, അങ്ങനെയൊന്നും തകട് കൂടി ആവൂല കേട്ടാ. മാക്സ് എണ്ണം പറഞ്ഞാ പിന്നെ അപ്പീലില്ല. അതൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഏവി, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. കൊറേ നാളായല്ലോ വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട്. വിശേഷം എന്ത് വിശേഷം അണ്ണാ? പിന്നെ അണ്ണാ, ഞാനൊരു സിനിമ കാണാൻ പോയിരുന്നു. സിനിമയുടെ അവതാരം പാർട്ട് ടു. അവതാരോ? അവതാരോ? അതാരാ സിനിമയുടെ? അത് കൊറേ പച്ച മനുഷ്യന്മാരുടെ. അതായത് സിനിമയുടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. അത് ഇറങ്ങിയ ന്യൂസ് പോലും ഞാൻ അറിഞ്ഞില്ലല്ലോ. അവതാരം അന്ന അത് കൊറേ ഏലിയന്മാര് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കണ സിനിമയാണ്. അതൊക്കെ ആര് കാണും? വെറുതെ ചെന്ന് കേറി കൊടുത്തതാണെന്ന. ചേടാ, നീ മറ്റേ അവതാർ സിനിമയാണോ നീ ഉദ്ദേശിച്ചത്? ഓ, പക്ഷെ നമ്മളെ സ്കൂളിലെ ചെറുക്കന്മാരൊക്കെ അവതാരം എന്നാണ് വിളിക്കണത്. കൊള്ളാടാ മോനെ, അവതാറിനെ നീ ഇങ്ങനെ ആക്കി കളഞ്ഞിട്ടോടാ. കോടികളും ഉണ്ടാക്കിയ സിനിമയാണ്ട, നിനക്ക് അതിനെ പറ്റി എന്തറിയാ? പിന്നെ മാക്സ് അണ്ണനും സിനിമ കാണാൻ പോയെന്നൊക്കെ അറിഞ്ഞ്. ഏത് സിനിമ? തുരുമ്പോ? നമ്മള് തുരുമ്പും കമ്പിപ്പാരയൊന്നും കാണാൻ പോയല്ലോടെ. ഓ, തള്ളാതെ അണ്ണാ, നമ്മളെല്ലാം അറിഞ്ഞ്. നമ്മള് സ്കൂളിലാണെങ്കിലും മാക്സ് അണ്ണന്റെ ന്യൂസ് എല്ലാം അറിയുന്നുണ്ട്. ചേടാ, ഏവി വണ്ടി കേറുന്നില്ലടാ. ഹെവി കേറ്റമായി പോയല്ലോ ഏവി. ഈ ഒരു ഓഫ് റോഡ് കുറച്ച് ടഫാണ് കേട്ടോ. അണ്ണാ അണ്ണാ, ഇറങ്ങി തള്ളണോ അണ്ണാ? ഡേടൈ, നീ തള്ളാ നിന്ന് കഴിഞ്ഞാലേ നിന്റെ കൈ ഒടിഞ്ഞു. ഹെവി ലോറിയുടെ അടുത്താണ് അവന്റെ കളി. ആ, അത് ശരിയാണല്ലോ അണ്ണാ.
പറയുമ്പോലെ ഇത് കാർ അല്ലല്ലോ, ഹെവി ലോറിയല്ലേ. ഊഫ്, ഇപ്പൊ എന്റെ കൈ ഒടിഞ്ഞേന്. തള്ളണ്ട ആവശ്യമില്ലടാ, ഒന്ന് ബാക്ക് റിവേഴ്സ് എടുത്ത് ഒന്ന് ചവിട്ടി പിടിച്ചാ മതി, സുഖമായിട്ട് കയറി പോകും. നീ ഒന്ന് വെയിറ്റ് ചെയ്, അണ്ണൻ കയറ്റി കാണിച്ചുതരാ ഇപ്പൊ. കമോൺ മാക്സ് അണ്ണാ, നിങ്ങളെ കൊണ്ട് പറ്റും, നിസ്സാരം. കമോൺ കമോൺ മാക്സ് അണ്ണാ, നിസ്സാരം. അധ്യയനം പോട്ട് മാക്സ് അണ്ണാ, കുറച്ചുകൂടെ കുറച്ചുകൂടെ വളച്ച് കേറ്റങ്ങോട്ട്, കേറ്റ വേഗം ആവട്ടെ. ഇല്ലടാ കപ്പങ്ങ തലയാ, റിവേഴ്സ് എടുത്തോട്ട് ആദ്യം, എന്നാലേ നമുക്ക് പവറിൽ അങ്ങോട്ട് ചവിട്ടി കേറ്റാൻ പറ്റുള്ളൂ. ആ അദ്യന്നെ അദ്യന്നെ, അങ്ങനെ തന്നെ കേറണം, അങ്ങനെ തന്നെ കേറിപ്പോട്ട് കേറിപ്പോട്ട് കേറിപ്പോട്ടെ, വേഗമാവട്ടെ വേഗമാവട്ടെ, ചവിട്ടി പിടിയണ. ഏതാ മാക്സ് അണ്ണന്റെ ഡ്രൈവിങ്ങിനെ പൊട്ടിക്കാൻ ഇവിടെ ആരടാ ഉള്ളത്? ഉഫ്, ഏത് ഹോട്ടൽ കൂടിയും ഏത് വണ്ടിയുമായി മാക്സ് അണ്ണൻ കയറി പോകും അല്ലെ അണ്ണ? അത് പിന്നെ പറയണോ എബി, നമ്മളൊക്കെ പണ്ടേ പ്രോ ഡ്രൈവേഴ്സ് അല്ലേ. അണ്ണ ഇപ്പൊ ഒരു വ്ളോഗ് എടുത്താലോ? പിന്നെന്താ സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ അണ്ണ, അപ്പൊ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, റെഡി, 1 2 3. ഷോ ഷോ ഷോ. യൂട്യൂബിലുള്ള എൻ്റെ ചങ്ക് സബ്സ്ക്രൈബർ ഗൈസ്, വെൽക്കം 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 ബാക്ക് ടു അവർ ചാനൽ ഹെവി ഫ്ളോക്സ്. ഹെവി ഫ്ളോക്സിൻ്റെ പുതിയൊരു പുതുപുത്തൻ അൾട്രാ പൊളി അൾട്രാ വേറെ ലെവൽ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതമാ. നിങ്ങളുടെ സ്വന്തം ഹെവി ഈസ് ബാക്ക് ഗായ്സ്. സോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മളിതാ ഒരു ഹെവി ലോറിയും കൊണ്ടാണ് ഗായ്സ് നമ്മളിപ്പോൾ ഒരു ഓഫ് റോഡ് ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ഫോറസ്റ്റിൻ്റെ ഒരു നടുവിൽ കൂടി ഒരു കിടുക്കാച്ചി ഓഫ് റോഡ് നമ്മൾ കണ്ടായിരുന്നു. സോ നമ്മൾ നേരെ കൊണ്ട് കയറ്റി ഒന്നും നോക്കിയില്ല. സോ ഞാനും മാക്സണനും കൂടി അടിച്ച് ഫയർ ചെയ്ത് ഓഫ് റോഡിൽ കൂടി പറന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നൈസായിട്ടൊരു ലൈക്ക് അങ്ങ് അടിച്ചേക്കുക, പിന്നെ കമൻറ്റ് നിങ്ങളുടെ ഇഷ്ടപ്രകാരം എന്താണെന്ന് വെച്ചാൽ അങ്ങ് തട്ടി വിട്ടേക്കുക. സോ നമ്മുടെ വണ്ടി നൈസായിട്ടൊരു കല്ലിൽ തട്ടി വിട്ടിട്ടുണ്ട്, ഫ്രണ്ട് ബമ്പറാണെന്ന് തോന്നുന്നു. എന്നാലും മാക്സണൻ വളച്ച് തിരിച്ച് വണ്ടി എടുത്ത് നേരെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മുന്നോട്ട് തന്നെയാണ് നമ്മുടെ യാത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് മാക്സണൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഗൈസ്, ഇനി നമ്മൾ കാണാൻ പോകുന്നത് കൊടും വളവിലുള്ള കൊടും ഓഫ് റോഡുകളാണ് ഗൈസ്, നിങ്ങൾ കണ്ണു നിറയെ കണ്ടോളൂ. സോ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്യാണ്ടാണ് വീഡിയോ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സോ എന്ത് പറ്റി ഗൈസ്, നിങ്ങൾ അങ്ങ് ലൈക്ക് അങ്ങ് തട്ടി വിടുക, ഒരു ലൈക്ക് അല്ലേ അങ്ങോട്ട് ജസ്റ്റ് ആമയ്ക്ക് പ്രസ് ചെയ്ത് അങ്ങ് വിടുക, വേറെ ഒന്നും നോക്കാനില്ല. സോ ഗൈസ്, നിങ്ങളൊരു ലൈക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ വക ഒരു കിടുക്കാച്ചി പാട്ടിറക്കുന്നതാണ്. സോ നിങ്ങൾക്ക് കാത് നിറയെ കണ്ണു നിറയെ കേട്ടിരിക്കാമെന്നതേ ഉള്ളൂ. സോ വേഗം തന്നെ ലൈക്ക് ഇടിക്കുക. അപ്പോൾ ഗൈസ്, ചെറുതായിട്ടൊരു കാറിന് മാക്സ് എണ്ണം കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. കാരണം അവിടെ ഒരു കാറുകാരൻ ഓഫ് റോഡിൽ സ്റ്റക്കായി കിടപ്പുണ്ടായിരുന്നു. സോ മാക്സ് എണ്ണൻ്റെ ഹെൽപ്പിംഗ് മൈൻഡ് കാരണം മാക്സ് അണ്ണൻ ചെറുതായിട്ടൊന്ന് തട്ടി നോക്കി, പക്ഷേ വണ്ടി ഇറങ്ങുന്നില്ല. സോ അവനെ അടുത്ത ഏതെങ്കിലും ക്രെയിൻ വന്ന് പൊക്കിക്കൊണ്ട് പോകുന്നതായിരിക്കും. സോ ഗൈസ്, അടുത്ത് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ വേറൊരു സ്കോർപിയോ കാറും അതുപോലെ തന്നെ ഒരു KSRTC ബസ്സും കാണാൻ സാധിക്കുന്നുണ്ട് ഗൈസ്. സോ അതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല ഗൈസ്, അതവിടെ കിടപ്പുണ്ട്. അവനെ പൊക്കിക്കൊണ്ട് പോകാനും വേറെ ക്രെയിൻ വരുന്നുണ്ടായിരിക്കും. സോ നമുക്ക് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, ഇനി വേറെ വേറെ വെറൈറ്റി വഴികൾ കാണുമെന്ന് പ്രതീക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് അടുത്തൊരു ട്രാഫിക് ബ്ലോക്ക് തന്നെ നമ്മൾ കാണുന്നത്. ഓ ഗൈസ്, ഇവിടെ പ്രൈവറ്റ് ബസ്, ഇന്നോവ, ട്രക്ക്, ലോറി, ഓഫ് ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ സ്റ്റക്കായി കിടപ്പുണ്ട് ഗൈസ്. സ്റ്റക്കാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ വളരെ സ്ലോയിലാണ് ഗൈസ് വരുന്നത്. സ്ലോയിൽ വരുമ്പോൾ വണ്ടി കയറാൻ പാടാണ്. നമ്മുടെ മാക്സ് അണ്ണനെ പോലെ പറപ്പിച്ചു വിട്ടിരുന്നെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് എത്തിയേനെ. സോ ഗൈസ്, എന്തായാലും ആ ഒരു ട്രാഫിക്കൊക്കെ കടന്ന് മുന്നോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ മാക്സ് അണ്ണൻ. സോ നമ്മുടെ മാക്സ് അണ്ണനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന തരത്തിൽ നമുക്കൊരു കിടുക്കാച്ചി പവർഫുൾ സോങ് അങ്ങോട്ട് പാടിക്കൊടുക്കാം അല്ലേ മാക്സ് അണ്ണൻ? അതെ അതെ, എബിയുടെ പാട്ടുണ്ടെങ്കിലേ ട്രിപ്പ് ഒന്ന് പവർഫുൾ ആവത്തുള്ളൂ. ഓ ഗൈസ്, മാക്സ് അണ്ണനും നിങ്ങളും എൻ്റെ പാട്ടിന് വേണ്ടി ഇത്രയും കാത്തിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സോ ഗൈസ്, എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു കിടുക്കാച്ച പാട്ട് ഞാൻ പാടാൻ പോവുകയാണ്. റെഡി, 1 2 3. തീ ദളപതി എന്ന പാട്ട് പാടാമെന്ന് 200 ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ലെമൺ ടീ ഒക്കെ ചോദിച്ചെന്ന് കേട്ടോ. അവർക്കു വേണ്ടി അറിയുന്ന ട്രൈ ആണ്, ടഫായ പാട്ടാണ്.
புதிய எதிரியேவா என்னை திருக்கவே, பழைய எதிரியேவா என்னை சிதுக்கவே, தீ இது தளபதி பேர் கேட்ட அடிபடி, த்ரீ இது தளபதி என்ன நெஞ்சு நதிபதி, தீ இது தளபதி பேர் கேட்ட அடிபடி, தீ இது தளபதி என்ன நெஞ்சு நடுபடி, டோன் 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 டோன். தேங்க்ஸ். Oh my god, wow, adipoli sadanata. അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ എൻ്റെ ഈ കിടുക്കാച്ചി പാട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഗൈസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമ്മുടെ ഓഫ് റോഡ് ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട്, ഇനി അങ്ങോട്ട് വഴിയില്ല. സോ നമ്മൾ വണ്ടി വളച്ച് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ മച്ചമാർക്കും ടാറ്റ. ഉഫ്, അങ്ങനെ വ്ലോഗ് കഴിഞ്ഞ്. മാക്സ് അണ്ണ, ഇനി അങ്ങോട്ട് വഴിയില്ലല്ലോ അല്ലേ? ഇല്ലടാ, ഇല്ല ഇല്ല, ഇതുവരെ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇറങ്ങി നടക്കാം അങ്ങോട്ട്. ഞാൻ ദാ എത്തി. സോ ഗൈസ്, ഫൈനലി നമ്മുടെ ഹെവി ഓഫ് റോഡ് ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. വണ്ടി എങ്ങനെയൊക്കെയോ നമ്മൾ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ട്. സോ ഇനി അങ്ങോട്ട് വഴിയില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ വീഡിയോ ഫുള്ളും കണ്ടിരുന്ന എൻ്റെ എല്ലാ ചങ്കുമച്ചമാർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇനിയും ഇതുപോലത്തെ കിടുക്കാച്ചി എപ്പിസോഡ്സ് ഓൺ ദി വേ വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ദി ബൈ.